കുമ്പളി അതിർത്തിയിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തി. വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് പണം പിടികൂടിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മദ്യപിച്ചാണ് ജോലി ചെയ്തിരുന്നതെന്നും കണ്ടെത്തി. തമിഴ്നാട്ടിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരുടെ വാഹനത്തിൽ നിന്നും കൈക്കൂലി ഈടാക്കുന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു വിജിലൻസിന്റെ മിന്നൽ പരിശോധന. വാർത്തയുടെ വിശദാംശങ്ങളുമായി കുമ്പളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറക്കര ചേരുകയാണ്. ജെറിൻ, വിവരം ശരിയാണെങ്കിൽ ഇന്നലെ രാത്രിയാണ് ഈ വിജിലൻസിന്റെ മിന്നൽ പരിശോധന കുമ്പളിയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ നടന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വ്യാപക ക്രമക്കേടാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നു. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാഹനത്തിലെ ഡ്രൈവർമാരുടെ പക്കൽ നിന്നും അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, കൂടുതലായി എന്തൊക്കെയാണ് പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സിബിൻ, തമിഴ്നാട്ടിൽ നിന്നും കടന്നു വരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനത്തിൽ നിന്നും കൈക്കൂലി ഈടാക്കുന്ന വ്യാപക ഒരു പരാതി ഈ ചെക്ക് പോസ്റ്റിനെ പറ്റി ഉണ്ടായിരുന്നു. ശബരിമല സീസൺ ആരംഭിച്ചത് മുതൽ ഇത്തരത്തിലൊരു പരിശോധന നിലനിന്നിരുന്നു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന്റെ ഒരു സംഘം ഇന്നലെ പെട്ടെന്ന് ചെക്ക് പോസ്റ്റിൽ രാത്രി എത്തിച്ചേരുകയും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തത്. കുമളി അതിർത്തിയിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലാണ് പരിശോധന നടത്തിയത്. ഇവിടെനിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എം ബി ഐ മദ്യപിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. പെർമിറ്റിന്റെ സീൽ വെക്കുന്നതിനാണ് പണം ഇവിടെ ഈടാക്കുന്നത്, ചെക്ക് പോസ്റ്റാക്കുന്നത്. ഈ ഇവിടെ പെർമിറ്റിന്റെ സീൽ വെക്കുന്നതിന് സർക്കാർ വെബ്സൈറ്റ് തുകയിൽക്കായാലും അധികം തുക ഇവിടെ നിന്ന് കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എം ബി ഐ കെ ജി മനോജ്, ഓഫീസ് അസിസ്റ്റന്റ് ഹരികൃഷ്ണൻ എന്നിവർക്കെതിരെ വകുപ്പ് നടപടികൾക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വാഹനത്തിന്റെ ഡ്രൈവറുടെ വേഷത്തിലെത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥൻ നിന്ന് ഇവർ 1000 രൂപ കൈക്കൂലി വാങ്ങുകയും ചെയ്തു. ഇവിടെയാണ് പിടി വീഴുന്നതും. ഇവർ തന്നെയാണ് വിജിലൻസ് സംഘം ചെക്ക് പോസ്റ്റിൽ എത്തുന്നത്. ഇവരെ പെർമിറ്റ് വേണ്ടി അകത്തേക്ക് ഇറക്കുകയും ഇവരിലും സ്ഥിതി ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വകുപ്പുതല അന്വേഷണത്തിന് വകുപ്പുതല നടപടികൾക്ക് ഈ റിപ്പോർട്ട് കൈമാറുകയാണ് ചെയ്യുന്നത്. ജെറിൻ, ഇതോടൊപ്പം ഇപ്പോൾ ഈ അതിർത്തി കേന്ദ്രീകരിച്ച അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൂടുതലായി കടന്നു വരുന്നൊരു സമയം കൂടിയാണ്. അനിയന്ത്രിതമായ തിരക്കാണ് ഈ അതിർത്തിയിൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ പെർമിറ്റ് വാഹനങ്ങൾ ചെക്ക് പോസ്റ്റിലെത്തി പെർമിറ്റിൽ സീൽ വെച്ചതിന് ശേഷം മാത്രമേ അതിർത്തി കടന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഇങ്ങനെയെങ്കിൽ ഈ കാലയളവിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വലിയ രീതിയിലുള്ള ഒരു വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാക്കാൻ കഴിയുക? ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് വിജിലൻസിന്റെ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുമുണ്ടോ? നിലവിൽ ഇത്തരത്തിലൊരു പരിശോധന, അതായത് അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങളിൽ നിന്നും അമിത കൂലി അല്ലെങ്കിൽ ഈ അന്യ സംസ്ഥാനത്തിൽ വരുന്ന അയ്യപ്പക്കളുടെ വാഹനങ്ങൾ മാത്രമല്ല മറ്റു വാഹനങ്ങളിലൊക്കെ ഒരു അമിതമായി പണപ്പിരിവ് ഈ ചെക്ക് പോസ്റ്റ് നടക്കുന്ന ഒരു വ്യാപക പരാതി നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ഇതിന് തക്കതായ തെളിവുകളൊന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. പലപ്പോഴും പരിശോധനകൾ നടക്കുന്നതിന് കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ ഇവിടെ സൂക്ഷിക്കുന്ന പണമൊക്കെ മാറ്റം തരുത്തി നേരത്തെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നലെ അത്തരത്തിൽ സാഹചര്യം നടത്തിയില്ല. ശബരിമല അയ്യപ്പക്കളുടെ വേഷത്തിൽ തന്നെ ഉദ്യോഗസ്ഥരെത്തി ഈ ഉദ്യോഗസ്ഥരെ പിടികൂടുകയായിരുന്നു. ഏതായാലും ഇവരുടെ ഈ റിപ്പോർട്ട് മേൽ മോറു നടപടികൾക്ക് വേണ്ടി കൈമാറിയിട്ടുണ്ട്. ഇത് ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാകും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിശദ വിവരങ്ങൾ ലഭ്യമാകുക.